സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്നാണ് സിബിഐ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അടക്കം പുറത്തുവരാനിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അനീറ്റ സെബാസ്റ്റ്യൻ ചേരുന്നു പി സി ജോർജിനൊപ്പം. അനീറ്റ, സോളാർ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിബിഐ കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങളിൽ പി സി ജോർജിന്റെ പ്രതികരണം എന്താണ്? വിശദീകരണങ്ങൾ നൽകാൻ പി സി ജോർജ് തന്നെ എനിക്കൊപ്പമുണ്ട്. വളരെയധികം വിവരങ്ങളുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ, അതിൽ പറയുന്നത് പി സി ജോർജിനെയും ഗൂഢാലോചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്റെ ഭഗവതി, എങ്ങനെയായിരുന്നു പരാതിക്കാരി പി സി ജോർജിനെ ഗൂഢാലോചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്? വിളിക്കേണ്ട കാര്യമില്ലല്ലോ, ആർക്കറിയാം എന്തൊക്കെ എന്നോട് മറച്ചു വെക്കുന്നുണ്ടെന്ന്. റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നില്ല. ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അതായത് സത്യത്തെ ഞാനിപ്പം ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചു, അതിൽ പങ്കെടുത്ത പല ആളുകളിന്ന് നമ്മോടൊപ്പം ഇല്ല, ഉമ്മൻചാണ്ടി തന്നെ ഇല്ലല്ലോ. ഇത് റീഓപ്പൺ ചെയ്തുകൊണ്ട് എനിക്ക് മാനസികമായി ഒരു വൈക്ലഭ്യമുണ്ട്. പക്ഷെ നിവൃത്തിയിലിപ്പം ഈ സി ബി ഐയുടെയും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഞാൻ പറയാൻ ബാധ്യതനായതുകൊണ്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള വലിയൊരു ഗൂഢാലോചന നടന്നു. ഇതാദ്യം ഈ സ്ത്രീയുടെ പ്രസ്താവന വന്നപ്പോൾ ഞാനന്ന് എന്തിനും പ്രതികരിക്കുന്ന സ്വഭാവക്കാരൻ. അന്ന് ഇത് വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഇത് ചെയ്തല്ലോ എന്നുള്ള വികാരപ്പത് ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരെ ആഞ്ഞടിച്ചായിരുന്നു. ആഞ്ഞടിച്ചു, വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി എന്നോടൊരു പിണക്കം ഒന്ന് കാണിച്ചല്ലേ. പുള്ളി എന്നോട് ഇതിനെ ചോദിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല, ഇന്നേ നിമിഷം വരെ മിണ്ടിയിട്ടില്ല. അതായതിലൊക്കെ തമാശ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ദിവസം ഈ സ്ത്രീ തന്നെ, അവരുടെ പേര് പറയാൻ പാടില്ലല്ലോ, വീട്ടിൽ വന്നിരുന്നു. അവർ പറഞ്ഞത് അവർക്ക് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ട് പോയി കണ്ടിരുന്നു. എന്താ ഉറക്കം വരുന്നു ഞാൻ കൃതാർത്ഥനായി.